അത്യുന്നതനാം ദൈവമങ്ങേ ശക്തി എന്നിൽ പ്രകടമാക്കൂ. അത്യുന്നതനാം ദൈവമങ്ങേ ശക്തി എന്നിൽ പ്രകടമാക്കൂ. വൻദുഃഖഭാരവും മുറിവേറ്റ മനസ്സുമായി നിന്ദാസത്തേണിടുന്നു. വൻദുഃഖഭാരവും മുറിവേറ്റ മനസ്സുമായി നിന്ദാസത്തേണിടുന്നു. ഉച്ചത്തിൽ ഞാനിത വിളിച്ചിടുന്നു, കഷ്ടത കര കവിഞ്ഞൊഴുകിടുന്നു. എൻ കരം നിന്നിലേക്ക് ഉയർത്തിടുന്നു ദൈവം, നീ മാത്രമേ സഹായം. ഉച്ചത്തിൽ ഞാനിത വിളിച്ചിടുന്നു, കഷ്ടത കര കവിഞ്ഞൊഴുകിടുന്നു. എൻ കരം നിന്നിലേക്ക് ഉയർത്തിടുന്നു ദൈവം, നീ മാത്രമേ സഹായം. കഴിഞ്ഞ ദിവസം ഞാൻ കാണുകയാണ് വൈകുന്നേരം എത്ര ആളുകളൊക്കെ ഉണ്ടെന്നറിയാൻ വേണ്ടി വെറുതെ ഇതിലെ ഞാനും മാത്യു ഇയലച്ചനും കൂടെ അങ്ങോട്ട് നടക്കുക. ഒരു 7:30 ആയപ്പോൾ ഒരു പെട്ടിയോട്ടോ ഇങ്ങനെ പാഞ്ഞു പോവുക. അപ്പൊ ഞാൻ ഈ പെട്ടിയോട്ടോയിലേക്ക് സൂക്ഷിച്ച് നോക്കി. മാത്യു ഇയലച്ചൻ പറഞ്ഞു, അച്ഛാ അതൊരു കുടുംബമാന്ന് പറഞ്ഞു, അതൊരു കുടുംബമാന്ന് പറഞ്ഞു. അതില് അപ്പനുണ്ട്, അമ്മയുണ്ട്, 2 മക്കളുണ്ട്, പിന്നെ പ്രായമായ ഒരു വെല്ലുമച്ചുണ്ട്. അപ്പൊ വൈകുന്നേരത്തെ ജോലിയും തിരക്കുകളും എല്ലാം അവസാനിപ്പിച്ച് പരിത്രാണിയോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരു കുടുംബമാണ്. അവർ ജോലിയും തിരക്കുണ്ട്, പാവപ്പെട്ട കുടുംബം നമുക്കറിയാം പറഞ്ഞു വരുമ്പോ. പക്ഷെ വൈകുന്നേരം ആയപ്പോൾ അവർ ചിന്തിച്ചു, ഇത്രയും അടുത്ത് ഇതിന് ധ്യാനം നടക്കുമ്പോ ആ വെല്ലുമച്ചി വീട്ടിലിരുത്താന്നല്ല, വെല്ലുമച്ചിയെയും ഓട്ടോയിൽ കൊണ്ടുവന്ന് കുടുംബം അടച്ച് ആ ധ്യാന ശുശ്രൂഷയുടെ ഭാഗമായി മാറുകയാണ്. കുടുംബത്തെ ഓർത്ത് നന്ദി പറഞ്ഞ് ഒന്ന് കൈയടിച്ച്, നന്നായിട്ട് കൈയടിച്ച്. ഇപ്പൊ ഈ കുടുംബം ഇത് പറയുമ്പോ ആ വെല്ലുമ്പിച്ചിയുടെ കണ്ണിൽ കൂടെ കണ്ണുനീര് വരുന്നുണ്ട്. എന്നെ പറ്റിയാണല്ലോ അച്ഛൻ പറയുന്നത്, അതേ അമ്മച്ചി, അമ്മച്ചിയെ പറ്റി. അത്ര അടുപ്പമുള്ളവർക്കേ അത് സാധ്യമാകത്തുള്ളൂ. അതുകൊണ്ടാണ് കുടുംബത്തെ പറ്റി ഓർക്കുമ്പോ സത്യം പറഞ്ഞാൽ എന്റെ കണ്ണു നിറയും. കുടുംബം നമുക്കെന്നും തന്നിട്ടുള്ളത് നല്ല 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 ചിന്തകളാണ്. ശരിയാവാം, ഇന്നലെ ബഹുമാനപ്പെട്ട മാത്യു തടത്തിൽ അച്ഛൻ പറഞ്ഞതുപോലെ കുറെ മുറിവുകളൊക്കെ നമ്മൾക്ക് നമ്മുടെ കുടുംബ പശ്ചാത്തലത്തിൽ ഏറ്റിട്ടുണ്ടെങ്കിൽ തന്നെയും കുടുംബം എന്ന് ഓർക്കുമ്പോ സ്നേഹത്തെ പറ്റി മാത്രമേ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. കാരണം അത്രയേറെ സ്നേഹം നമ്മൾ നമ്മുടെ കുടുംബത്തിന് അനുഭവിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം മെഡിക്കൽ കോളേജില് ഒരു ചെറിയൊരു രോഗിയെ കാണാനായിട്ട് ഒരു സന്ദർശനത്തിന് വേണ്ടി പോയതാ. അപ്പോ പോയ വഴിയില് അതിൻ്റെ ആ മരുന്നൊക്കെ കൊടുക്കുന്ന സ്ഥലത്ത് ഒരു നേഴ്സ് ഒരു കൊച്ചിനെ ഇങ്ങനെ കുത്തുക. 2-3 വയസ്സ് പ്രായമുള്ളൂ. പോളിയോയുടെ അതിനെതിരായിട്ടുള്ള കുത്തിവെപ്പ് കൊടുക്കുന്നതാവും, കൊച്ചിനെ കുത്തുകയാണ്. കൊച്ചിങ്ങനെ എന്ന് പറഞ്ഞ് വലുവായി ഇങ്ങനെ കരച്ചില്ല. ഞാൻ അമ്മയുടെ മുഖത്തേക്ക് നോക്കി, കൊച്ചിൻ്റെ കണ്ണിൽ നിന്നും വരുന്നതിനേക്കാൾ കണ്ണുനീരാണ് ഈ അമ്മയുടെ കണ്ണിലൂടെ ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുക. ഞാൻ ഇത് എന്തിനാ ഈ അമ്മ കടന്നു ഇങ്ങനെ, കൊച്ചിനല്ല വേദന, കൊച്ചിനല്ല സങ്കടം, എന്തിനീ അമ്മ കടന്നിങ്ങനെ കരയുന്ന കാര്യമുണ്ടോ? അമ്മക്ക് കരയാതിരിക്കാൻ പറ്റത്തില്ല. കൊച്ചിങ്ങനെ നൊമ്പരപ്പെടുമ്പോ അമ്മയും വല്ലാതെ ഇങ്ങനെ കരഞ്ഞു പോവുക. അങ്ങനെ എത്ര നല്ല അമ്മച്ചിമാർ, എത്രയോ നല്ല അപ്പന്മാര്. ഞാൻ ഓർക്കാറുണ്ട്, ബസ്സിലൊക്കെ യാത്ര ചെയ്യുമ്പോഴും അല്ലെങ്കിൽ ധ്യാന ശുശ്രൂഷയ്ക്ക് വേണ്ടി കുഞ്ഞുങ്ങളുമായി വരുന്ന അമ്മമാരെ ഞാൻ കണ്ടിട്ടുണ്ട്. എത്ര ത്യാഗമെടുത്താണ് ഈ കുഞ്ഞുങ്ങളെയും കൊണ്ട് അമ്മമാര് ധ്യാനത്തിനും പ്രാർത്ഥനയ്ക്കും ബസ്സിലും. ഇപ്പൊ തന്നെ കുഞ്ഞുങ്ങളുമായിട്ടുള്ള വന്ന അമ്മമാരൊക്കെ ഉണ്ട്, ഇത് ഇടയ്ക്കെല്ലാം കരയും, അസ്വസ്ഥതപ്പെടുത്തും, അതിന് അത്യാവശ്യ കാര്യങ്ങളൊക്കെ ഇടയ്ക്ക് സാധിക്കേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ എന്ത് ത്യാഗമെടുത്താണ് ഈ അമ്മമാർ കുഞ്ഞുങ്ങളുമായി വരിക. അപ്പൊ ഞാൻ ചിന്തിക്കും, കർത്താവെ വർഷങ്ങൾക്ക് ശേഷം ഒരു 18-20 ഒക്കെ ആകുമ്പോ ഈ കുഞ്ഞുങ്ങൾ തന്നെയല്ലേ അമ്മയ്ക്കും അപ്പനും എല്ലാം എതിര് പറഞ്ഞ് അവരുടെ സ്വപ്നങ്ങളെല്ലാം തല്ലി ഉടച്ച് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുമ്പോ ഈ അപ്പനും അമ്മയും പിന്നെ എങ്ങനെ കരയാതിരിക്കും? ഇവിടെ ഇരിക്കുന്ന ചെറുപ്പക്കാരെ ഒന്ന് ചിന്തിച്ച് നോക്കിക്കേ, എങ്ങനെ അപ്പനും അമ്മയും കരയാതിരിക്കും, വാവിട്ട് നിലവിളിക്കാതിരിക്കും? അങ്ങനെ ഒരു മോൾ എനിക്കില്ല. ചില അമ്മമാര് പറഞ്ഞു കേട്ടിട്ടില്ലേ? കഴിഞ്ഞ ദിവസം ഞാൻ അച്ഛൻ പറഞ്ഞു, ഈ പോപ്പുലർ മിഷൻ ധ്യാനം ഒക്കെ ആയിട്ട് നടന്ന കുറേ അനുഭവങ്ങളാണ് കുടുംബവുമായി ബന്ധപ്പെട്ട്. കൊച്ചിടവക അവിടെ ഒരു വീട്ടില് സന്ദർശനത്തിനായിട്ട് പോയി.
മക്കൾ ഇത് കേൾക്കുമ്പോൾ സങ്കടപ്പെടാൻ വേണ്ടി പറയുന്നതല്ല, ചില കുടുംബത്തിലൊക്കെ സംഭവിക്കുന്ന ചില കാര്യങ്ങളാ. ആ നഷ്ടപ്പെട്ടു പോയ സ്നേഹത്തെ നാം ഇന്ന് നമ്മുടെ കുടുംബത്തിൽ വീണ്ടെടുക്കാൻ വേണ്ടിയാ ഒരു വീട്ടിൽ പ്രാർത്ഥിക്കാനായിട്ട് ചെയ്തു. വീട്ടിൽ ഒരപ്പച്ചൻ മാത്രമേ ഉള്ളൂ. അപ്പം ചെവി ശരിക്കും കേൾക്കാൻ മേല, ചെവി കേൾക്കാൻ മേലാത്ത പറഞ്ഞാൽ ഉറക്കെ പറഞ്ഞാൽ കേൾക്കാം, അത് അടുത്ത് നിന്ന് പറയണം, അകലെ നിന്ന് പറഞ്ഞാൽ അത് കേൾക്കത്തില്ല. അപ്പോൾ ഈ വീട്ടിൽ സന്ദർശനത്തിന് വേണ്ടി എന്നെ കൂട്ടിക്കൊണ്ടുവന്ന് ചേട്ടൻ പറഞ്ഞു, അച്ഛാ അല്പം ഉറക്കമൊക്കെ പറഞ്ഞു, ഈ മനുഷ്യൻ്റെ ചെവി നന്നായിട്ട് കേൾക്കാൻ മേല. അപ്പോൾ ഇങ്ങനെ ഈ അപ്പച്ചൻ്റെ അടുത്ത് നിന്ന് ഉറക്കെ തന്നെ ഓരോ വിശേഷങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുക. പിള്ളേരുടെ കാര്യമൊക്കെ ചോദിച്ചു. അപ്പോൾ അപ്പച്ചൻ പറഞ്ഞു, എനിക്കൊരു മോളാണുള്ളത്, അവളിങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, 9ാം ക്ലാസ്സിലാണ്. അവൾ മിടുമിടിക്കുകയാണ്, കഴിഞ്ഞ ക്ലാസ് റിസൾട്ട് വന്നപ്പോൾ എല്ലാത്തിനും A+ അവൾ വാങ്ങി. പ്രതീക്ഷയുണ്ട് അച്ഛാ. അങ്ങനെ അത്യാവശ്യം ആ ചേട്ടൻ്റെ പ്രാർത്ഥനയും പ്രാർത്ഥനാ വിഷയങ്ങളൊക്കെ കേട്ടു. അമ്മച്ചി തൊഴിലുറപ്പ് പദ്ധതിക്ക് പോകുന്ന ഒരു പാവപ്പെട്ട അമ്മച്ചിയാണ്. അമ്മച്ചി പണിയാൻ പോയിരിക്കുകയാണ്. എനിക്ക് ആരോഗ്യ പ്രശ്നം പോലും ഞാൻ അവരടുത്ത് പോകുന്നില്ല അച്ഛാ, അവളുടെ വരുമാനം കൊണ്ടൊക്കെയാണ് ഇപ്പം ജീവിക്കുന്നത്, ഒക്കെ ഒന്ന് പ്രാർത്ഥിച്ചേക്കാം എന്നൊക്കെ പറഞ്ഞ് വീട്ടിൽ പ്രാർത്ഥന കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഈ ചേട്ടൻ എൻ്റെ കയ്യിൽ ഇങ്ങനെ കയറി പിടിച്ചിട്ട് പറഞ്ഞു, അച്ഛാ ഞാൻ നുണ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു, എന്നെ ചേട്ടാ ഈ 15 മിനിറ്റിനുള്ളിൽ ഇത്ര വലിയ നുണ പറഞ്ഞത്? അച്ഛാ എനിക്ക് 2 പെമ്മക്കളായിരുന്നു പറഞ്ഞു. എനിക്ക് 2 പെമ്മക്കളായിരുന്നു. ഇപ്പം എന്നാ പറ്റി, ഇപ്പം എന്നത് പറയാൻ തോന്നിയേ? എന്ത് പറ്റിയ ഒരു കൊച്ചിന്? എന്റെ അച്ഛാ അവൾ എന്നെ സംബന്ധിച്ചിടത്ത് മരിച്ചുപോയി, അവളില്ല എനിക്ക്. കാര്യം അന്ന് പെട്ടെന്ന് പറയാം ചേട്ടാ. അപ്പോളാണ് ഈ ചേട്ടൻ പറയുന്നത്, അവളെ അച്ഛൻ അറിയാമോ, അവളുടെ കെട്ടുതാലി അമ്മയെ പറഞ്ഞാ പറയാ, അവളുടെ കെട്ടുതാലി പണയപ്പെടുത്തിയാണ് ഞാൻ അവളെ ബാംഗ്ലൂര് നേഴ്സിംഗ് പഠിക്കാനായിട്ട് വിട്ടത്. എന്നിട്ട് എന്നാ പറ്റി, 1 മാസം കഴിഞ്ഞപ്പോൾ അവള് അവധിക്കായിട്ടൊക്കെ വീട്ടിൽ വന്നു. എന്നിട്ട് എന്നാ പറ്റി, ഇനി എന്നാ കാര്യം? എൻ്റെ അച്ഛാ അവൾ തിരിച്ചു പോയത് അവൾ പഠിക്കുന്ന കോളേജിലേക്കല്ല, അവൻ ബാംഗ്ലൂരിൽ തന്നെ വെച്ച് പരിചയപ്പെട്ട ഒരുത്തനുമായി പോയച്ചാ. ഇനി അച്ഛൻ പറ, ഞാൻ ആർക്കു വേണ്ടി ജീവിക്കണം? ഇനി അങ്ങനെ ഒരു മോൾ എനിക്കില്ല, അവളെനിക്ക് വേണ്ട. എങ്ങനെ ശപിക്കാതിരിക്കുന്നു പറയേണ്ട പ്രിയപ്പെട്ട മക്കൾ. ഇന്ന് കുടുംബദിനമാണ്, ആ കുടുംബത്തെ പറ്റി ഓർക്കുന്ന ദിവസമാണ്. ചില അപ്പനും അമ്മയും ഒക്കെ മക്കളെ ഓർത്ത് വാവിട്ട് കരയുന്ന ദിനങ്ങളിലാണ് നാം ഈ കാലയളവ് ജീവിക്കുന്നത്. ഞാൻ പറഞ്ഞില്ലേ, ഈ പോപ്പ് നിമിഷം ധ്യാനവുമായിട്ട് പോകുമ്പോൾ ഒത്തിരി കുടുംബങ്ങളെ പരിചയപ്പെട്ടതിൻ്റെ വെളിച്ചത്തിൽ പറയാ, മക്കളെ ഓർത്ത് കരയുന്ന ഒത്തിരി ഒത്തിരി മാതാപിതാക്കൾ ഇന്ന് ഇവിടെ ഇരിപ്പുണ്ട്, ഇവിടെ ഇരുന്ന് വചനം കേൾക്കുന്നുണ്ട്. ഇത് പറയുമ്പോൾ ഒരമ്മ ഇരുന്നിങ്ങനെ വിങ്ങിപ്പോട്ടുന്നുണ്ട്, കരയാതിരിക്കാൻ തരവില്ലെന്ന്. അതുകൊണ്ടാണ് വേദപുസ്തകത്തിൽ നമ്മൾ വായിച്ചു കേട്ടത്, കുട്ടികളെ നിങ്ങൾ മാതാപിതാക്കന്മാർക്ക് വിധേയപ്പെട്ടിരിക്കുവിൻ. എന്നിട്ട് ഒരല്പം വചനം പറയും, കൂട്ടിച്ചേർക്കുന്നുണ്ട്, ഈ ഭൂമിയിൽ ദീർഘകാലം ജീവിച്ചിരിക്കുന്നതിന് വേണ്ടി നീ നിന്റെ അപ്പനെയും അമ്മയെയും ആദരിക്കണം കേട്ടോ, ബഹുമാനിക്കണം കേട്ടോ, സ്നേഹിക്കണം കേട്ടോ. തീർന്നിട്ടില്ല, വാഗ്ദാനത്തോടു കൂടിയ ആദ്യത്തെ കൽപ്പന ഇതത്രേ. വേറൊരു 10 പ്രമാണങ്ങൾ ഉണ്ടെങ്കിലും ഈ 10 പ്രമാണങ്ങൾ മുഴുവൻ പരിശോധിച്ചാലും അതിലൊരു കൽപ്പനയ്ക്കും കൂട്ടത്തിൽ ഒരു അനുഗ്രഹമില്ല, വാഗ്ദാനമില്ല. ഒരൊറ്റ കൽപ്പനയ്ക്കേ ഉള്ളൂ, അത് മാതാപിതാക്കളെ ബഹുമാനിക്കണം എന്നുള്ള കൽപ്പന. ഞാൻ പറഞ്ഞല്ലോ കുടുംബത്തെ പറ്റി ഓർക്കുമ്പോൾ, അത് പറഞ്ഞു നമ്മൾ തുടങ്ങിയത്. ഒത്തിരി നല്ല നല്ല സ്മരണകളാണ് നമ്മുടെ ഒക്കെ ജീവിതത്തിലുള്ളത്. ഞാൻ ഓർക്കുന്നു എൻ്റെ വളരെ ചെറുപ്പത്തിൽ എൻ്റെ അമ്മയും ഒത്ത് ഞാൻ ഈ അമ്മയുടെ വീട്ടിൽ പോയി. അങ്ങനെയുള്ള അവധിക്കാലമൊക്കെ ആകുമ്പോൾ കുഞ്ഞുങ്ങളെയും കൂട്ടി അമ്മമാര് അമ്മയുടെ വീട്ടിൽ പോകും. എൻ്റെ അപ്പനങ്ങനെ അനുവദിക്കാറൊന്നുമില്ല, എന്നാലും ഇടയ്ക്കിടയ്ക്കൊക്കെ ഇങ്ങനെ അനുവാദം കൊടുക്കാറുണ്ട്. വലിയ സന്തോഷത്തോടെ ഞാനും എൻ്റെ അനിയനും ഈ അമ്മയും കൂടെ പോയി. തിരിച്ചിറങ്ങാൻ നേരം, തൊട്ടടുത്ത് തന്നെയാണ്, വലിയ ദൂരമൊന്നുമില്ല, തിരിച്ചിറങ്ങാൻ നേരം അന്ന് അമ്മയുടെ അമ്മയുണ്ട്, ഇന്നും ഉണ്ട് കേട്ടോ, ഒരു കുഴപ്പമില്ല, 89 വയസ്സിൽ നല്ല പയറുപണി പോലെ നടക്കും, ഒരു കുഴപ്പമില്ല. ഈ എൻ്റെ അമ്മയുടെ കയ്യിലേക്ക് ഇന്ന് ഞാൻ ഓർക്കുന്നു 10 രൂപ നോട്ട്, അന്ന് അതിനൊക്കെ നല്ല വിലയുണ്ട്, അത് കയ്യിലേക്ക് വെച്ച് കൊടുത്തിട്ട് എൻ്റെ വല്യമ്മ എൻ്റെ അമ്മയുടെ അമ്മ പറഞ്ഞത് ഞാൻ ഇന്ന് ഓർക്കുന്നുണ്ട്, മോളെ അമ്മയുടെ കയ്യിൽ ഇതേ ഉള്ളൂ, മോളെ അമ്മയുടെ കയ്യിൽ ഇതേ ഉള്ളൂ, പിള്ളേർക്ക് വല്ലതും വാങ്ങിച്ചു കൊടുക്കണം, പിള്ളേർക്ക് വല്ലതും വാങ്ങിച്ചു കൊടുക്കണം. എൻ്റെ അമ്മയുടെയും കണ്ണ് നിറയുന്നു, ഈ കൊടുത്ത വല്യമ്മയുടെയും കണ്ണ് നിറയുന്നു. എൻ്റെ അമ്മയ്ക്ക് എൻ്റെ കുടുംബത്തെ മറക്കാൻ പറ്റുമോ? അമ്മച്ചീനെ മറക്കാൻ പറ്റുമോ? ഇന്നും ചെറിയ തലവേദനയാണെന്ന് കേൾക്കുമ്പോൾ ഉടനെ ഈ അമ്മ ഓടുക എൻ്റെ വല്യമ്മച്ചിയെ കാണാൻ. കുടുംബം തരുന്നത് നല്ല നല്ല സ്മരണകളാണ്. ഞാൻ എൻ്റെ കുടുംബത്തെ പറ്റി ഓർക്കുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് വരുന്നത് എന്നറിയാമോ? എൻ്റെ വല്യപ്പൻ ചന്തയ്ക്ക് പോവും,
ഒരു ബുധനസിനെയാണ് ഞങ്ങളുടെ നാട്ടിൽ ഈ ചന്ത. ഈ ചന്ത ദിവസം മാർക്കറ്റിൽ പോയി അത്യാവശ്യ സാധനങ്ങളൊക്കെ വാങ്ങി വീട്ടിൽ വരുമ്പോ ഞങ്ങൾ രണ്ടു മക്കളാ വീട്ടിൽ, എന്തെങ്കിലും പുള്ളി കരുതിയിരിക്കും. ഇന്നുണ്ടാ പതിവ്, ഇന്ന് ഞാൻ വീട്ടിൽ പോയാൽ, ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ പതിവുകളൊന്നും നഷ്ടപ്പെടുത്തി കളയരുത്, കൊച്ചു കൊച്ചു പതിവുകളാണ്. ഇന്ന് ഞാൻ വീട്ടിൽ പോയാൽ എന്തെങ്കിലും എൻ്റെ അപ്പനും അമ്മയ്ക്കും വാങ്ങിക്കൊണ്ടേ പോകത്തു, അപ്പനും അമ്മയൊന്നും മറക്കരുത്. നല്ല നല്ല പതിവുകൾ നമ്മുടെ വീടുകളിൽ നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് നമ്മുടെ കുടുംബത്തിൻ്റെ മൂല്യ ശോഷണം വരുവാനുള്ള ഏറ്റവും വലിയ കാര്യം. കൊച്ചു കൊച്ചു പതിവുകളുണ്ടായിരുന്നു, ആ പതിവുകളാണ് നമ്മുടെ കുടുംബത്തെ പറ്റി ഓർക്കുമ്പോൾ നല്ല നല്ല കാര്യങ്ങൾ. ഇപ്പൊ എന്താണ് എൻ്റെ വെല്ലുപ്പൻ ചെയ്തിരുന്നത്, ദേ ആ ചന്തയിൽ പോയിട്ട് തിരിച്ചു വരുമ്പോൾ എന്തെങ്കിലും പല്ലി മിഠായിയോ മധുരമുള്ള മിഠായിയോ ഗ്യാസ് മിഠായിയോ എന്തെങ്കിലും മിഠായി കൊണ്ടുവന്ന് ഇതാ കയ്യിലേക്ക് കൊണ്ട കഴുകടാ. അപ്പോൾ വരുമ്പോഴേ എനിക്കറിയാം എന്തെങ്കിലും കൊണ്ടാതിരിക്കത്തില്ല. ഇത് ഞാൻ മറക്കത്തില്ല, ഇത് മറക്കത്തില്ല. അങ്ങനെ ഈ കുടുംബം നമുക്ക് സമ്മാനിച്ചിട്ടുള്ളത് നല്ല നല്ല ഓർമ്മകളാണ്. പിന്നെ ഇവര് തന്നെയല്ലേ എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ അപ്പനും അമ്മയും തല്ലു പിടിക്കുമ്പോ, നമ്മളെ തല്ലുമ്പോ രണ്ടാമത്തെ മൂന്നാമത്തെ തല്ലു വീണ് കഴിയുമ്പോ ഈ നടുക്ക് കയറി നിൽക്കുന്നതാരാ, എന്റെ കൊച്ചിനെ തുടരുതെന്ന് പറഞ്ഞ് നമ്മുടെ വല്യപ്പനല്ലേ നമ്മുടെ വല്യമ്മയല്ലേ മറക്കാൻ പറ്റുമോ? അതുകൊണ്ട് കുടുംബം ഒരിക്കലും നമുക്ക് മറക്കാൻ പറ്റത്തില്ല. അതൊരു അച്ഛനായാലും സിസ്റ്റർ ആയാലും ജീവിതത്തിന്റെ ഏറ്റവും ഉയർന്ന തലങ്ങളിൽ എത്തിച്ചേർന്നാലും നല്ല കുടുംബങ്ങളെ, നമ്മുടെ കുടുംബത്തിൽ നിന്ന് കിട്ടിയ നല്ല നല്ല ഓർമ്മകളെ ഒരിക്കലും നമുക്ക് മറക്കാൻ പറ്റത്തില്ല. എന്നാൽ ലൂക്കാ സുവിശേഷം 19-ാം അധ്യായത്തിൽ ഒരു മനുഷ്യൻ, അവൻ്റെ പേര് സക്കേവൂസ് എന്നാണ്. അവൻ എന്നാ ചെയ്യുന്നറിയാമോ? അവൻ കുടുംബത്തിൽ നിന്നും ഇറങ്ങിപ്പോവാണ്. കുടുംബത്തിൽ നിന്ന് ഇറങ്ങിപ്പോവുക. അവനെ പറ്റി വേദപുസ്തകം പറയുന്നുണ്ട്, ചുങ്കക്കാരിൽ പ്രധാനിയും അവൻ ധനികനുമായിരുന്നു. ഇത്രയേറെ സ്വത്തും നാട്ടിൽ പ്രമാണിയുമായ ഈ മനുഷ്യൻ എന്തുകൊണ്ടാ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നേ? ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരു അമ്മച്ചേ കണ്ടു, അമ്മച്ചി പറഞ്ഞു എന്റെ അച്ഛ ധ്യാനത്തിന് വന്ന കുഴപ്പമൊന്നും, കൺവെൻഷൻ ദിനത്തിന്റെ ആദ്യ ദിവസമൊക്കെയാ, കൺവെൻഷൻ വന്ന കുഴപ്പമൊന്നുമില്ല, അതിനൊക്കെ വലിയ സന്തോഷം. പിന്നെ എന്നമ്മച്ചി പ്രശ്നം, എന്റെ അച്ഛൻ വീട്ടിൽ കയറാമേലാ, വീട്ടിൽ ചെന്ന് കഴിഞ്ഞാലുണ്ടല്ലോ ഈ ശരീരം മുഴുവൻ തളർന്നു പോകുന്ന പോലെ. കൺവെൻഷൻ വന്നാൽ കുഴപ്പമില്ല, പള്ളി പോകുമ്പോൾ കുഴപ്പമില്ല, പ്രാർത്ഥന കൂട്ടായ്മ പോയാൽ കുഴപ്പമില്ല, വീട്ടിൽ കയറിയാൽ ശരീരം മുഴുവൻ തളർന്നു പോകുന്ന പോലെയാണ്, ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. ചിലർക്ക് അങ്ങനെ എന്റെ പ്രിയപ്പെട്ടവരെ വീട്ടിൽ കയറാൻ തോന്നാത്തവരുണ്ട്. മർക്കോസ് സുവിശേഷം അതിലെ 5-ാം അധ്യായത്തിൽ വേറൊരു മനുഷ്യൻ, അവനെ പറ്റി വേദപുസ്തകം പറഞ്ഞു പോയിരുന്നത് അവൻ പിശാച് ബാധിതനാണ് എന്നിട്ട് അവൻ താമസിക്കുന്ന ഒരു ഇടത്തെ പറ്റി പറയുന്നുണ്ട്. അവൻ താമസിക്കുന്നത് കല്ലറകൾക്കിടയിലാണ്, ശവക്കല്ലറയിൽ താമസിക്കുന്ന ഒരു മനുഷ്യൻ. പകൽ വെളിച്ചത്തിൽ പോലും നമ്മൾ പോകാൻ മടിക്കുന്ന ഒരിടമാണ് കല്ലറ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ, പള്ളി സെമിത്തേരിയിൽ ഒരു 7 മണിയൊക്കെ കഴിഞ്ഞാൽ പോകാൻ ധൈര്യമുള്ളവരൊന്ന് കൈപോക്കിക്ക്. ഒരു ചേച്ചി കൈപോക്കി, കൈയടിച്ചാൽ ചേച്ചി എന്ന് പ്രോത്സാഹിപ്പിക്കുക. ബാക്കിയുള്ളവർക്ക് ചെറിയൊരു ആശങ്കയുണ്ട്, എന്നിട്ടും വേദപുസ്തകം പറഞ്ഞു കേട്ടോ ഇവൻ താമസിക്കുന്നത് അവന് വീടും കുഞ്ഞുങ്ങളും ഭാര്യയും മക്കളും പ്രിയപ്പെട്ടവരൊക്കെ ഉള്ളവനാണ്, എന്നിട്ട് ഇവൻ താമസിക്കാനായിട്ട് തിരഞ്ഞെടുത്ത സ്ഥലം എല്ലാവരും മരിച്ച് അടക്കം ചെയ്യുന്ന പകൽ വെളിച്ചത്തിൽ പോലും ആളുകൾ പോകാൻ മടിക്കുന്ന ഇടത്തിലാണ് മജ്ജയും മാംസവുമുള്ള ഇവൻ താമസിക്കുന്നത്. അപ്പൊ ഇവനെന്തോ പ്രശ്നമുണ്ട്, ഭാര്യയും കുഞ്ഞുങ്ങളും മാതാപിതാക്കളും ഉള്ള ഇവൻ എന്തിനാ എൻ്റെ പ്രിയപ്പെട്ടവരെ ഈ മരിച്ചവർ താമസിക്കുന്നിടത്ത് പോകുന്നത്? അങ്ങനെ ഇടത്തെ പറ്റി വേദപുസ്തകം പറയുന്നതിന് കാരണം എന്നാ? അവൻ നടക്കുന്നു, എടുക്കുന്നു, ഭക്ഷിക്കുന്നു, പാനം ചെയ്യുന്നു എന്നേ ഉള്ളൂ. അവന്റെ ഉള്ളിൽ ഇത്തിരി സ്നേഹം പോലും ഇല്ല, അവന് ജീവൻ നഷ്ടപ്പെട്ടു. കഴിഞ്ഞൊരു പുസ്തകത്തിൽ വായിച്ചതാണ്, 40-ാം വയസ്സിൽ മരിച്ചു, 75-ാം വയസ്സിൽ അടക്കപ്പെട്ടു. 40-ാം വയസ്സിൽ മരിച്ചു, 70-ാം വയസ്സിൽ അടക്ക. ഒന്ന് ആലോചിച്ച് നോക്കിക്കെ, ഇവിടെ ഇരിക്കുന്ന പലരും ഇതുപോലെ മരിച്ചു കഴിഞ്ഞപ്പോഴേ അടക്കിനി എപ്പോഴാന്ന് കൃത്യമായിട്ട് ഓടേതമ്പരാൻ അറിയത്തുള്ളൂ. ഏതായാലും മരിച്ചു,
ഈശോ പറയുന്നില്ലേ മരിച്ചവർ മരിച്ചവരെ പോയി സംസ്കരിക്കട്ടെ എന്ന്. ഈ മരിച്ചവർക്ക് എങ്ങനെ മരിച്ചവരെ സംസ്കരിക്കാൻ പറ്റുന്നു? അതിന്റെ അർത്ഥം എന്നാ? ഇതുപോലെ വന്ന് കണ്ണൊക്കെ തുറന്ന് വിളിച്ച് പ്രേസിലോട് കാലരിയൊക്കെ പറയുന്നുണ്ട്, പക്ഷേ ഉള്ളിന്റെ ഉള്ളിൽ മരിച്ചവരാണ്. ഇനി അടക്ക് എത്ര വർഷങ്ങൾക്ക് ശേഷമാണെന്ന് മാത്രം നിശ്ചയിച്ചാൽ മതി, മരിച്ചു കഴിഞ്ഞു. അങ്ങനെയല്ലേ എന്റെ പ്രിയപ്പെട്ടവരെ പലരുടെയും ജീവിതം ഇങ്ങനെ എഴഞ്ഞെഴഞ്ഞെഴഞ്ഞെഴഞ്ഞ്? സന്തോഷമില്ല, സ്നേഹമില്ല. അതുകൊണ്ട് അല്പസ്വസ്ഥത കിട്ടാൻ വേണ്ടിയാണ് ഈ വൈകുന്നേരങ്ങളിൽ. ഞങ്ങളെ കുറ്റപ്പെടുത്തുന്നു എന്നല്ല കേട്ടോ, ഇവിടെ വന്നിരിക്കുക. വീട്ടിൽ കയറാൻ തോന്നാത്ത ആളുകളുണ്ട്. യോഹന്നാൻ സുവിശേഷം നമ്മുടെ മുമ്പിൽ നിക്കദമോസ് എന്ന് പറയുന്ന ഒരു മനുഷ്യനെ പരിചയപ്പെടുത്തുന്നു. അവനും ഇങ്ങനെയാ, ഇറങ്ങി നടക്കുക. രാത്രിയിൽ അവൻ പോവുക, രക്ഷകനെ തേടി ഒരു അന്വേഷണമാണ്. കാരണം വീട്ടിൽ അവന് സന്തോഷവും സമാധാനമില്ല. അതുകൊണ്ടല്ലേ ചില ചേട്ടന്മാരോടൊക്കെ ചോദിച്ചപ്പോൾ എൻ്റെ അച്ഛാ ഒരു ഇത്തിരി സമാധാനത്തിന് വേണ്ടിയാ ഈ നീണ്ട ക്യൂവിന്റെ ഭാഗമായി വൈകുന്നേരങ്ങളിൽ പോയി ബിവറേജ് കോർപ്പറേഷന് മുമ്പിൽ പോയി നിൽക്കുക. അങ്ങോട്ട് ചെന്നാ തുടങ്ങും പരാതിയും പ്രാക്കും ഒക്കെ. ചില അമ്മമാർ അങ്ങനെയാ, ഇങ്ങനെ നിരത്തി പിടിച്ച് പ്രാകുന്നവരാ, കസരിയിട്ട് ഇങ്ങനെ നിൽക്കുക. പ്രാക്കാണ് ഇവിടെ ഏക ജോലി. മൂത്തവൻ വന്നു ഒന്ന് പ്രാഗി വിട്ടു, ഇളയത് വന്നൊന്ന് പ്രാഗി വിട്ടു, അപ്പം വന്നൊന്ന് പ്രാഗി വിട്ടു. ഇത് തന്നെ കേൾക്കാനായിട്ട് വീട്ടിൽ കയറാൻ തോന്നില്ല. എന്നാ ചെയ്യും മനുഷ്യൻ? നീ എവിടെ അഭയം പ്രാപിക്കും? ഉണ്ടോ ചേട്ടൻ്റെ മുഖത്തൊക്കെ ചിരിയുണ്ട്. എൻ്റെ അച്ഛൻ അവരോട് പറഞ്ഞുകൊണ്ട് പറഞ്ഞുകൊണ്ട് നമ്മുടെ കുടുംബം അനുഭവിക്കുന്ന വലിയൊരു ബുദ്ധിമുട്ട് ഇതാണ്. സങ്കടകരമായ അനുഭവമാണ് പലപ്പോഴും സ്നേഹം വിളമ്പേണ്ട കുടുംബങ്ങളിൽ നിന്നും നമ്മളൊക്കെ അനുദിനം കേട്ടുകൊണ്ടിരിക്കുക. എന്നാൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ സ്വപ്നം അതല്ല. ഉൽപ്പത്തി പുസ്തകത്തിൽ ദൈവം ആദ്യം സ്ഥാപിക്കുന്ന കുടുംബത്തെയാണ് ദൈവം ആദ്യം സ്ഥാപിക്കുക. എന്തിനാണ് ദൈവം കുടുംബത്തെ സ്ഥാപിക്കുന്നത്? ദൈവത്തിൻ്റെ ഒരു തീരുമാനമാണ്. കഴിഞ്ഞ ദിവസം ഒരു അമ്മച്ചി പറഞ്ഞത്, എൻ്റെ അച്ഛൻ എത്ര ആലോചനകൾ വന്നതായിരുന്നോ, എന്നിട്ടും ഇത് ഞാനാ കിട്ടിയത്. അമ്മച്ചി പ്രായമെന്നായി? എൻ്റെ അച്ഛ ഈ ചിങ്ങത്തിന് 72 തികയും. കല്യാണം കഴിഞ്ഞിട്ടോ? ആ അതുമായി 10, 40, 45. എന്നിട്ട് ഇന്നും അമ്മ കരുതുന്നത് എന്താ? എത്ര നല്ല ആലോചനകൾ വന്നതാണ്, എന്നിട്ടും ഇത് ഞാനേ കിട്ടിയെന്ന്. നിങ്ങൾ ചിരിക്കുമൊന്നും വേണ്ട. ഇവിടെ കൂടിയിരിക്കുന്ന ചിലരെങ്കിലും ഇപ്പം ചിന്തിക്കുന്നില്ലേ, നമ്മുടെ ഒരുപക്ഷെ ചിന്ത അതല്ലേ? എന്നാൽ വേദപുസ്തകം കണ്ടോ എന്താ പറയുക? പുരുഷൻ ഏകനായിരിക്കുന്നല്ല, അവന് ചേർന്ന ഇണയെ, അവന് ചേർന്ന തുണയെ, അവന് ചേർന്ന സഖിയെ ആര് നൽകും? ദൈവം നൽകും. ദൈവമാണ് ചേർത്ത് വയ്ക്കുക. അതുകൊണ്ടാണ് പുതിയ നിയമത്തിൽ യേശു ക്രിസ്തു മർക്കോസ് സുവിശേഷം 10-ാം അധ്യായത്തിൽ ശിഷ്യന്മാരുടെ പരിസരരുടെ ചോദ്യങ്ങൾക്ക് മറുപടിയായിട്ട് പറയുക, ആകയാൽ ദൈവം യോജിപ്പിച്ചതിനെ വേറെടുത്ത. അപ്പൊ ആരാണ് ഒന്നിപ്പിച്ച? ദൈവം ആ സ്നേഹത്തിൽ ഒന്നിപ്പിച്ച. എന്തിനാന്നറിയാമോ? സ്നേഹിക്കാൻ. പിന്നെയും ചോദിച്ചാ സ്നേഹിക്കാൻ, പിന്നെയും ചോദിച്ചാ സ്നേഹിക്കാൻ, സ്നേഹിച്ചുകൊണ്ടേയിരിക്കാൻ. എപ്പോ വരെയാണ്? എന്ന് വരെയാണ്? മരണം വരെ.